ഹലോ, വെൽക്കം ടു കിച്ചൺ ഡിലൈറ്റ്സ്. ഇന്ന് നമ്മൾ സദ്യയിലൊക്കെ വിളമ്പുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂട്ടുകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അധികം സമയം കളയാതെ നേരെ നമ്മുടെ റെസിപ്പിയിലോട്ട് പോകാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് കറിക്കടലയാണ് എടുത്തിരിക്കുന്നത്. 250 ml കപ്പാണ് ഇത്. ഒരു രാത്രി കുതിർത്തി വെച്ചതാണ്. അപ്പോൾ നിങ്ങൾ കുതിർത്താനായിട്ട് വെക്കുമ്പോൾ അര കപ്പ് കടല എടുത്താൽ മതി. അപ്പോൾ കുതിർന്ന് കഴിയുമ്പോൾ ഒരു കപ്പ് ഉണ്ടാവും. ആദ്യം നമുക്ക് കടല വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ കടല ഒരു പ്രഷർ കുക്കറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു 2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു 4-5 വിസിൽ വരുന്നത് വരെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. കടല വേവുന്ന നേരം കൊണ്ട് നമുക്ക് കുറച്ച് മസാല റെഡിയാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ടൊരു 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. 1 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം. ഇത് മൂക്കുന്ന ഒരു മണം വരുന്നത് വരെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്കൊരു 5 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കുരുമുളക് ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടിത്തുടങ്ങുന്ന പാകം വരെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നന്നായി തണുത്ത് കഴിയുമ്പോൾ ഒരു ചെറിയ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ശരിക്കും പൗഡർ ആവണമെന്നൊന്നുമില്ല. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങാ ചെരുവി ഇതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് അരച്ചെടുക്കുക. ഇതുപോലെ തരിതരിയായിട്ട് അരച്ചാൽ മതി. ഇനി ഇതിലേക്ക് ഉപയോഗിക്കുന്ന പച്ചക്കറികൾ എല്ലാം ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. 1 കപ്പ് ക്യാരറ്റ്, 1 കപ്പ് ചേന, 1 കപ്പ് കായ. ഏത്തക്കായാണ് നല്ലത്. ഇപ്പോൾ നമ്മുടെ കടല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തന്നെ ഇട്ട് നമ്മുടെ പച്ചക്കറികളും കൂടെ വേവിക്കാൻ പോവുകയാണ്. എടുത്തു വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഇതിൽ തന്നെ ഓൾറെഡി ഉണ്ട്. ഇതിലേക്ക് 1 ചെറിയ കഷ്ണം ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ 1 വളരെ ചെറിയ കഷ്ണം കായം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കളറിന് വേണ്ടിയിട്ടൊരു 1/4 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് ടോസ് ചെയ്ത് കൊടുത്താലും മതി. ഇതിനുശേഷം ജസ്റ്റ് 1 വിസിലടിക്കുന്നത് വരെ കുക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ പച്ചക്കറി എല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. കുറച്ചും കൂടി വെള്ളം ബാക്കിയുണ്ട്, അത് കുഴപ്പമില്ല. ഇനി സ്റ്റൗ ഓൺ ചെയ്തിട്ട് നേരത്തെ നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ച തേങ്ങയുടെയും ഒരു മസാലയുടെയും കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 2 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുകയും കൂടെ ചെയ്യണം. ഈ ഒരു അരപ്പ് ചേർത്ത് കുറച്ച് നേരം കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് തിക്കായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു പരുവം വരെ ഇത് കുക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിനി മാറ്റിവെക്കാം. ഇനിയാണ് കൂട്ടുകറിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം. നമ്മൾ നാളികേരം വറുത്തെടുക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം. ജീരകം ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇത് 1 മുറി തേങ്ങയാണ്. തേങ്ങ ചിരകിയതിന് ശേഷം മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തതാണ്. വെള്ളമൊന്നും ചേർത്ത് അരച്ചെടുക്കുകയല്ല ചെയ്തത്, ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടേ ഉള്ളൂ, ഒരു 10 സെക്കൻഡ്. ഇനി ഇത് നല്ല ക്ഷമയോടുകൂടി നല്ല ബ്രൗൺ കളറാവുന്നത് വരെ വറുത്തെടുക്കണം. ഇതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ വെളിച്ചെണ്ണ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതാണ് ഈ കൂട്ടുകറി ഉണ്ടാക്കുന്നതിൽ ഏറ്റവും സമയമെടുക്കുന്നത്. ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരെ ആവാനായിട്ട് ഒരുപാട് സമയമെടുക്കും. പക്ഷേ ഈ ഒരു കളറായി കഴിഞ്ഞാൽ പിന്നെ നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് ഇളക്കിക്കൊണ്ടിരിക്കണം. പെട്ടെന്ന് തന്നെ ഇത് ബ്രൗൺ കളറായിട്ട് കിട്ടും. ഈ ഗോൾഡൻ ബ്രൗൺ കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. കൂട്ടുകറി ഉണ്ടാക്കുമ്പോൾ ഇത്രയും ഡാർക്ക് കളറാവണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ കരിഞ്ഞു പോവാതിരിക്കാനായിട്ട് പ്രത്യേകം സൂക്ഷിക്കണം. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറികളും കടലയും കൂടെ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു വറുത്ത തേങ്ങയുടെ കൂടെ ഇട്ടിങ്ങനെ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ വെജിറ്റബിൾസിൻ്റെ അകത്തുണ്ടായിരുന്ന ആ ഒരു ഗ്രേവിയൊക്കെ ഈ ഒരു തേങ്ങയിലോട്ട് അബ്സോർബ് ആയിട്ട് വരും. അങ്ങനെ നമ്മുടെ കൂട്ടുകറി ഇത് കഴിയുമ്പോൾ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. ആദ്യമേ തീരെ ഗ്രേവി ഇല്ലാതെ പച്ചക്കറി വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വല്ലാണ്ട് അങ്ങ് ഡ്രൈ ആയി പോകും. അതുകൊണ്ട് കുറച്ച് ഗ്രേവി ബാക്കി വയ്ക്കണം.
ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, മറ്റൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.